ദീപു, ഞാൻ ജിമ്മിൽ പോകുന്നതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? കോളേജ് ക്യാമ്പസിൽ തൻ്റെ ആത്മസുഹൃത്തായ ദീപകിൻ്റെ കൂടെ കളിതമാശകൾ പറഞ്ഞിരിക്കുന്നതിനിടെയാണ് കീർത്തി കാര്യമായൊരു സംശയം ചോദിച്ചത്. ജിമ്മിൽ പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെ, ഒരു പെയിന് താഴെ വീണാൽ പോലും കുനിഞ്ഞെടുക്കാത്ത നീ തന്നെയാണോ ഇത് പറയുന്നത് എന്നൊരു അതിശയം മാത്രമേ ഉള്ളൂ. അവൻ അവളെ കളിയാക്കി. നീ കളിയാക്കിയൊന്നും വേണ്ട, വെറും പച്ചവെള്ളം കുടിച്ചാൽ പോലും തടി വയ്ക്കുന്ന ശരീരമാണ് എൻ്റെ. ഓരോ പെൺപിള്ളേരുടെ ശരീരം കാണുമ്പോൾ കൊതിയാവുക. ഫുഡ് കൺട്രോൾ ചെയ്ത് മാത്രം തടി കുറയ്ക്കാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. എൻ്റെ ഒരു കൂട്ടുകാരി കുറച്ച് നാളായി ജിമ്മിൽ പോകുന്നുണ്ട്. എന്നെയും വിളിച്ചു അവൾ. പിന്നെ നീ പറഞ്ഞ പോലെ കഷ്ടപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഓർത്താണ് ഞാൻ പോകാതിരുന്നത്. പക്ഷേ അവൾക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ അവിടുത്തെ ട്രെയിനർ ചേട്ടൻ നല്ല ലുക്കാണെന്നാണ് കേട്ടത്. അവളൊരു കണ്ണിറുക്കിക്കൊണ്ട് ചിരിച്ചു. ആ, വെറുതെ അല്ല. അപ്പോൾ അതാണ് കാര്യം. വായി നോക്കാനാണെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാൽ പോരെ, നിന്നെപ്പോലുള്ള ഒരുപാട് വായി നോക്കുകൾ അവിടെ ഉണ്ടാകും. വെറുതെ പൈസയും കളഞ്ഞ് മെനക്കെടണോ? അതല്ല മോനെ, നീയപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യമെന്നല്ലേ. ഇതാകുമ്പോൾ തടിയും കുറയുമല്ലോ. നീ തന്നെ എന്നെ എത്ര പ്രാവശ്യം തടിച്ചു എന്ന് വിളിച്ചിട്ടുണ്ട്. അവൾ ചിരി കൂട്ടി. ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ആരോ പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെയെങ്കിലും നീ ഒന്ന് നന്നാകട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. നിന്റെ കാര്യത്തിൽ അതൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞതിൽ പിടിച്ചു തൂങ്ങേണ്ട. മോള് ജിമ്മി പോവുകയോ തടി കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടെ. ഹാ, അങ്ങനെ വഴിക്ക് വാ. ഡാ, പിന്നെ നീ ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല. പക്ഷെ നീ പുറത്തെ ആളല്ലോ. കയ്യിലിരുന്ന ഐ ഡി കാർഡ് തലങ്ങും വിലങ്ങും കറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇന്നെന്തായാലും വരവ് നടക്കില്ല മോളെ. ഇന്ന് കൂട്ടുകാരുടെ കൂടെ ഒന്ന് പുറത്തു പോകണം. നേരത്തെ ഏറ്റതാ. ഏറ്റിട്ട് ചെന്നില്ലെങ്കിൽ അവന്മാരെല്ലാം കൂടെ എന്നെ പഞ്ഞിക്കിടും. അച്ഛനെയും അമ്മയും ഞാൻ ഫോണിൽ വിളിച്ച് വിഷ് ചെയ്തോളാം. നിനക്കല്ലെങ്കിലും നമ്മളൊന്നും അല്ലല്ലോ, കൂട്ടുകാരല്ലേ വലുത്. എപ്പോഴും ഉണ്ട് ഒരു കൂട്ടുകാരി കൂട്ടുകാരി. ബാക്കിയുള്ളവരെല്ലാം എന്തോ പുകയാണോ? അവൾ പരിഭവം നടിച്ചു. ഒരാളെ തല്ലിയിട്ട് വരാൻ പറഞ്ഞ് കാരണം പോലും ചോദിക്കാതെ തല്ലി വരുന്ന ടീമാണ്. ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ചങ്കോളാണെന്നാണ്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകുക എന്ന് തന്നെ ഭാഗ്യമല്ലേ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. വാ, ക്ലാസ്സിൽ കയറാം. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. അവർ ഒന്നിച്ച് ക്ലാസ്സിലേക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ? കുറച്ചെങ്കിലും മെലിഞ്ഞില്ലേ? ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഈ ചോദ്യം ചോദിച്ച് കീർത്തി ദീപകിനെ വട്ടം തിരിച്ചു. എൻ്റെ പൊന്നു കീത്തു, രണ്ടാഴ്ചയിലേ ആയുള്ളൂ, അപ്പോഴേക്കും മെലിഞ്ഞ് തമ്മന്നെ ആയെന്നാണോ നിൻ്റെ വിചാരം? ഇവിടെ ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ബാക്കിയുള്ളവനാണല്ലോ ദൈവമേ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തത്. എങ്കിൽ ഞാനിനി നിന്നോടൊന്നും ചോദിക്കില്ല, പോരെ. അവൾ പിണക്കം പ്രകടിപ്പിച്ചു. അതെ, രണ്ടാഴ്ച കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമാണ് വരാൻ പോകുന്നത്. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് ലൈഫ് ഇവിടെ കഴിയുകയാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ തമ്മരാട്ടിക്ക്? മെലിയാനും തടിയാനും ഒക്കെ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. ആദ്യം എക്സാമിന് വേണ്ടി പഠിക്കാൻ നോക്ക്. അവനത് പറഞ്ഞപ്പോൾ എന്തെന്നറിയാത്തൊരു ദുഃഖം അവളുടെ മനസ്സിനെ അലട്ടി. ഈ മനോഹര കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം. പിന്നീട് രണ്ടാളും എക്സാമിൻ്റെ ചൂടിലായിരുന്നു. നീണ്ട നേരം പുസ്തകങ്ങളോട് മല്ലിട്ട് പഠിച്ച് അവർ തങ്ങളുടെ പരീക്ഷകൾ പൂർത്തിയാക്കി. അതിനുശേഷം ദീപക് തൻ്റെ അമ്മയുടെ ആങ്ങളയായ ദേവമാവിൻ്റെ കൂടെ ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നോക്കി പഠിക്കുവാൻ പോയപ്പോൾ കീർത്തിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി. എന്നും കണ്ടും സംസാരിച്ചും അടികൂടിയും കഴിഞ്ഞു പോയ ദിനങ്ങളെ ഓർത്ത് അവൾ വല്ലാതെ ദുഃഖിച്ചു. പിന്നീട് ജിമ്മിൽ പോയും പി എസ് സി കോച്ചിങ്ങിന് പോയും അവൾ അവളുടെ ദിവസങ്ങൾ തള്ളി നീക്കി. തിരക്കുകൾക്കിടയിൽ വല്ലപ്പോഴും മാത്രമേ ദീപകിനെ കീർത്തിയെ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഓരോ ദിവസവും യുഗങ്ങൾ പോലെയാണ് കടന്നുപോയത്. 6 മാസങ്ങൾക്ക് ശേഷമാണ് ദീപക് തിരികെ നാട്ടിലേക്ക് വന്നത്. കീർത്തിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് വരുന്ന കാര്യം അവളോട് മുൻകൂട്ടി പറയാതിരുന്നത്. എന്നാൽ നാട്ടിലെത്തിയതും അവൻ കാണേണ്ടി വന്ന കാഴ്ച അത്ര സുഖകരമായിരുന്നില്ല. ഏതോ ഒരുത്തനുമായി ചേർന്നിരുന്ന് ബൈക്കിൽ ചേർന്നിരുന്ന് പോകുന്ന കീർത്തി. ആദ്യമാദ്യം അയാളുടെ മുഖം വ്യക്തമായില്ലെങ്കിലും പിന്നീട് തിരിച്ചറിഞ്ഞ മാത്രയിൽ അവൻ്റെ നെഞ്ചിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞു. ദൈവമേ, ഇവനോ? ഇവളെന്താ ഇവൻ്റെ കൂടെ? അവൻ വേഗം ഫോണെടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നീട് ഒന്നും നോക്കാതെ ദീപക് നേരെ അവളുടെ വീട്ടിലേക്ക് വിട്ടു. അവനെ കണ്ടതും അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഓടി വന്നെങ്കിലും അവൻ്റെ മനസ്സ് നിറയെ കീർത്തിയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു. കീത്തു എവിടെയമ്മേ? അവൾ ഏതോ കൂട്ടുകാരുടെ കല്യാണത്തിന് പോയി മോനെ. കോളേജിൽ പഠിച്ച കുട്ടിയാണെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് മോനെ വിളിച്ചില്ലേ? ആ, വിളിച്ചിരുന്നു അമ്മേ. ഞാനെത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. ഉത്തരം കിട്ടാതെ അവൻ ഒരു നിമിഷം ശങ്കിച്ചു. ഏതായാലും മോനിരിക്ക്, അവൾ വന്നിട്ട് പോയാൽ മതി. അവരവനെ സൽക്കരിച്ചിരുത്തി. അവൾ വരാൻ വൈകുന്നോറും അവൻ്റെ ഉള്ളിലെ ആദി വർദ്ധിച്ചു.
ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒടുക്കം അവളെത്തിയത്. കയറി വന്ന ഉടനെ അപ്രതീക്ഷിതമായി അവനെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി. കള്ളം വെളിച്ചത്തായോ എന്ന ഭയവും മുഖത്ത് നിറഞ്ഞു നിന്നു. കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? ഞാനെത്തിയപ്പോഴേക്കും ലേറ്റായിപ്പോയി, പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ ഒന്നുകൂടി അമ്പരന്നു. എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നത് വ്യക്തം. നീ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ടെറസിൽ കാണും. എത്ര നാളത്തെ വിശേഷങ്ങൾ പറയാനുണ്ട്? അതും പറഞ്ഞ് അവൻ ടെറസിലേക്ക് ചെന്നു. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ അവളും ഫ്രഷായി ടെറസിലെത്തി. അവനെ കണ്ടതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ മുഖത്ത് നിറഞ്ഞ ഗൗരവമായിരുന്നു. ഞാനറിയാതെ ഏത് കൂട്ടുകാരുടെ കല്യാണമായിരുന്നു ഇന്ന്? ദീപു, അത് നിന്നു പരുങ്ങിയ അവളോട് നിർത്താൻ അവൻ ആംഗ്യം കാട്ടി. നീയും അവൻ തമ്മിൽ എന്താ ബന്ധം? ആര്? അവൾ നിന്ന് വിറച്ചു. ആരുമായാണ് നീ ഇന്ന് ബൈക്കിലിരുന്ന് കെട്ടിപ്പിടിച്ചു പോയത്? അവൻ തന്നെ. അത് ദീപു, ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. അതെൻ്റെ ജിമ്മിലെ ട്രെയിനറാണ് രാഹുലേട്ടൻ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ചീ, ഇവനാണ് നീ പോകുന്ന ജിമ്മിലെ ട്രെയിനർ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ജിമ്മിൽ പോകാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. ഇത്രയും വൃത്തികെട്ടവനെ മാത്രമേ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ? ഇതിനോടകം അവൻ എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് ചതിച്ചിട്ടുണ്ടെന്നോ? ഇപ്പോൾ നീയും അവൻ്റെ ചതിക്കുഴിയിൽ വീണു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങളോടും അവൻ ഒരിക്കൽ ഇതേ വേഷം കെട്ടിറക്കിയതാ. അന്ന് ഞങ്ങളെല്ലാവരും ഇവനെ എടുത്തിട്ട് പെരുമാറിയതാണ്. അതുകൊണ്ട് ആ ഹെൽമെറ്റ് വെച്ചിട്ടും ഒറ്റ നോട്ടം കൊണ്ട് ഞാൻ അവനെ തിരിച്ചറിഞ്ഞത്. ആ പെണ്ണുപിടിയെ മാത്രമേ നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയുള്ളൂ അല്ലേ? ദീപു, സ്റ്റോപ്പ്! രണ്ട് കണ്ണും ഇറുക്കി അടിച്ചവൾ ശബ്ദിച്ചു. ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് കരുതി എന്ത് തോന്നിയാസവും പറയരുത്. എൻ്റെ ജീവിതത്തിൽ നീയല്ല, ഞാനാണ് ഡിസിഷൻ എടുക്കേണ്ടത്. രാഹുലേട്ടനെ പറ്റി ഇത്രയും മോശമായ വാക്കുകൾ പറയാൻ നിനക്ക് ആരാ അധികാരം തന്നത്? ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. രാഹുലേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഇനി ഈ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നു പോകരുത്. എനിക്കറിയാം ആരുടെ കൂടെ ജീവിക്കണമെന്ന്. അവളുടെ വാക്ക് ശരം പോലെ നെഞ്ചിൽ ആഞ്ഞു കയറിയപ്പോൾ മറുപടിയൊന്നും പറയാനാകാതെ അവൻ ഇറങ്ങിപ്പോന്നു. മുറിക്കുള്ളിൽ കയറി പൊട്ടിക്കരയുമ്പോൾ ദീപ് പറഞ്ഞതൊന്നും സത്യമായിരിക്കരുത് എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. കാരണം ഇന്ന് തങ്ങൾക്കിടയിൽ നടന്നത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കാര്യമാണ്. അത്രയേറെ സ്നേഹിച്ച വിശ്വസിച്ച പുരുഷൻ തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോൾ തടുക്കാൻ തനിക്കായില്ല. ഒടുവിൽ ആരുമില്ലാത്ത കുന്നിൻ ചെരുവിൽ പൂർണ്ണ നഗ്നരായി കാമത്തിൻ്റെ പൂർണ്ണതയിൽ എത്തും മുൻപേ ആരുടെയൊക്കെ കാൽപെരുമാറ്റങ്ങൾ കേട്ട് അഴിച്ചിട്ട വസ്ത്രങ്ങൾ വാരി ഉടുത്ത് ഓടിപ്പോരുമ്പോൾ മനസ്സുകൊണ്ട് ദുഃഖം തോന്നിയിരുന്നു. രൂപമില്ലാത്ത ആ കാൽപെരുമാറ്റങ്ങളായിരുന്നു ദൈവമേ ഒരുപക്ഷെ ശരി. അവൾക്ക് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. ഫോണെടുത്ത് രാഹുലിൻ്റെ നമ്പറിൽ ട്രൈ ചെയ്യുമ്പോഴൊക്കെയും പരിധിക്ക് പുറത്ത് എന്നായിരുന്നു മറുപടി. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഫോണിൽ ട്രൈ ചെയ്തെങ്കിലും ഒരു വട്ടം പോലും റിങ് ചെയ്തില്ല. രാവിലെ ജിമ്മിൽ പോയാൽ നേരിൽ കണ്ട് സംസാരിക്കാമല്ലോ എന്ന ആശ്വാസത്തിൽ അവൾ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുത്തു. നേരം വെളുത്തതും എന്നത്തേക്കാളും നേരത്തെ ഓടിക്കെത്തിച്ച് ജിമ്മിലെത്തുമ്പോൾ അവിടെയെങ്ങും രാഹുലിൻ്റെ പൊടി പോലും കണ്ടില്ല. പകരം വേറൊരു ട്രെയിനറായിരുന്നു. അവൾക്ക് ശരീരം ഉരുക്കിത്തീരുന്നതുപോലെ തോന്നി. കുറച്ച് സമയം കാത്തുനിന്നാലെങ്കിലും രാഹുലിനെ കാണാൻ കഴിഞ്ഞാലോ എന്ന പ്രതീക്ഷയിലാണ് ഓരോന്ന് ചെയ്ത് അവിടെ തട്ടിയും മുട്ടിയും നിന്നത്. അങ്ങനെയല്ലന്നേ, ഇങ്ങനെ പുറകിലൂടെ വന്ന് തൻ്റെ ശരീരത്തിൽ അമർത്തിപ്പിടിച്ച പുതിയ ട്രെയിനറെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ശബ്ദിച്ചു. നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത്? ശരീരത്തിൽ പിടിച്ചാണോ പഠിപ്പിക്കുന്നത്? അവൾ ശബ്ദിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി. എല്ലാവരോടും കണ്ടിന്യൂ ചെയ്തോളാൻ അയാൾ ആംഗ്യം കാട്ടി. നീ അങ്ങനെ ഒരുപാട് ഞെളിയാതിരി. അപ്പോൾ രാഹുലിന് മാത്രമേ നീ വഴങ്ങിക്കൊടുക്കത്തുള്ളൂ അല്ലേ? എന്ന് കേട്ടോടി പുല്ലേ, അവൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്നെ കയറി പിടിച്ചത്. നീ പെട്ടെന്ന് വളയുന്ന മുതലാണെന്നും ഈസിയായി കാര്യങ്ങൾ നടക്കുമെന്നും അവനാ പറഞ്ഞത്. എന്തിനേറെ, ഇന്നലെ നീയും അവനും കൂടി കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളടക്കം സകലതും അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നീ എന്താ കരുതിയത്? അവന് നിന്നോട് ദിവ്യ പ്രേമമാണെന്നോ? അവൻ ഇതുവരെ വളച്ചൊടിച്ച പെൺപിള്ളേരിൽ ഒരുത്തി മാത്രമാണടി നീയും. അത് പറഞ്ഞ് അയാൾ ഒരു ആക്കിയ ചിരിച്ചിരിച്ചതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിയോടി. കണ്ണിലാകെ ഇരുട്ട് കയറുന്നതുപോലെ അവൾക്ക് തോന്നി. പാവം ദീപു, തൻ്റെ നന്മ ആഗ്രഹിച്ച ആ പാവത്തെ പോലും ഈ ദുഷ്ടന് വേണ്ടി താൻ തള്ളിപ്പറഞ്ഞു. കയറി ചെന്ന നേരം ഒരുവിധം അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ പിടിച്ചു നിന്നുകൊണ്ട് അവൾ മുറിയിൽ കയറി വാതിലടച്ചു. രാത്രി വൈകിക്കിടന്നതിനാൽ ഏറെ വൈകിയാണ് ദീപു ഉണർന്നത്. ഫോൺ സൈലൻ്റാക്കി വെച്ചതിനാൽ മെസ്സേജ് വന്നതോ കോൾ വന്നതോ അറിഞ്ഞില്ല. ഉണർന്ന് ഫോണെടുത്ത് നോക്കുമ്പോൾ കീർത്തിയുടെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഐ ആം സോറി ദീപു. അവൻ വേഗം ഫോണെടുത്ത് അവളുടെ നമ്പറിലേക്ക് തിരികെ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ അവൻ്റെ സ്വഭാവം മനസ്സിലാക്കി കാണുമോ? അതോ തന്നോടൊന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചതിൻ്റെ കുറ്റബോധം മാത്രമായിരിക്കുമോ ഈ സോറി പറച്ചിൽ? അവൻ്റെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ ഉടലെടുത്തുകൊണ്ടിരുന്നു. ഉച്ചയായതോടെയാണ് കൂട്ടുകാരൻ അമൽ വിളിക്കുന്നത്. എടാ, നീ അറിഞ്ഞില്ലേ, നമ്മുടെ കീർത്തി പോയിസൺ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇവിടെ മെഡിക്കെയർ ആശുപത്രിയിൽ കൊണ്ടുവന്നേക്കുവാ.
എൻ്റെ ഒരു കസിൻ ഇവിടെ ഡോക്ടറായി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആളെ കാണാൻ വന്നതായിരുന്നു. അപ്പോഴാണ് വിവരം അറിഞ്ഞത്. ദൈവമേ, കേട്ട പാതി കേൾക്കാത്ത പാതി ഫോൺ പോക്കറ്റിൽ തിരുകി വണ്ടിയും എടുത്ത് അവൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവൾക്കൊന്നും സംഭവിക്കില്ലേ എന്ന് മാത്രമായിരുന്നു അന്നേരം മനസ്സിൽ. ഒരു കണക്കിന് ഐസിയുവിന് മുന്നിലേക്ക് ഓടിപ്പാഞ്ഞെത്തുമ്പോൾ അമൽ അവിടെ ഉണ്ടായിരുന്നു. ദീപുവിനെ കണ്ടതും അമ്മ ഓടിക്കൊണ്ടുവന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നാലും എൻ്റെ മോനെ, അവൾ ഇത് ചെയ്തല്ലോ. ഞങ്ങളെങ്കിലും അവൾക്ക് ഓർത്തുകൂടായിരുന്നോ മോനെ? അവരെ ആശ്വസിപ്പിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഡോറിനിടയിലൂടെ അവളെ നോക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തക്ക സമയത്ത് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള പോയിസണമായിരുന്നില്ല എന്നത് ഭാഗ്യം. സീ മിസ്റ്റർ ദീപക്, സൂയിസൈഡ് കേസൊക്കെ ആകുമ്പോൾ പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടതാണ്. പിന്നെ അമൽ ഇടപെട്ടതുകൊണ്ട് മാത്രം ഞങ്ങൾ അത് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ആ കുട്ടിക്ക് നല്ലൊരു കൗൺസിലിംഗ് നൽകുക. ഡോക്ടർ അത് പറഞ്ഞപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. ജീവൻ തിരികെ കിട്ടിയല്ലോ, ഇനി ജീവിതത്തിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവന്നോളാം. രണ്ട് ദിവസം കഴിഞ്ഞാണ് അവളെ റൂമിലേക്ക് മാറ്റിയത്. അവനെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു. സോറി പോലും പറയാനാകാത്ത വിധം ക്ഷീണിതയായിരുന്നു അവൾ. രണ്ട് ദിവസം അവനവൾക്ക് കൂട്ടിരുന്നു, മനസ്സൊന്ന് പതറാൻ പോലും അനുവദിക്കാതെ. പതിയെ അവളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങി. അവൾ അവനോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. എങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിലും എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ പൊന്നു കീത്തു, ആ തീണ്ടിയെക്കുറിച്ച് ഓർത്താണോ നിന്റെ ജീവിതം കളയാനൊരുങ്ങിയത്? അവൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യമായി കണ്ടാൽ മതി. ഏതായാലും നീ അതൊക്കെ വിട്. ദിവസവും കുറച്ചു നേരം നടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. അവൻ്റെ നിർബന്ധപ്രകാരം അവൻ്റെ കൈ പിടിച്ച് വരാന്തയിലൂടെ നടക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നി അവൾക്ക്. സ്വിച്ച് ഇട്ട പോലെ 315 നമ്പർ മുറിയുടെ വാതിക്കലെത്തിയതും അവൻ അവളെ അവിടെ പിടിച്ചു നിർത്തി. ഇനിയൊന്ന് അകത്തേക്ക് നോക്കിക്കേ. അവൻ പറഞ്ഞത് പ്രകാരം അകത്തേക്ക് നോക്കിയതും കണ്ട കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു. കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആരോ തല്ലി ചതച്ചുകൊണ്ടിട്ടിരിക്കുന്ന രാഹുൽ. ദേഹം മുഴുവനും തുന്നലും പഞ്ഞിക്കെട്ടുകളും. മതി, വരുവോളം കണ്ടോളൂ. അവൻ പുഞ്ചിരിച്ചു. അവളൊന്നും മനസ്സിലാക്കാത്ത മട്ടിൽ അവനെ നോക്കി. എല്ലാ പെൺപിള്ളേരോടും കളിക്കുന്ന പോലെ എൻ്റെ സുഹൃത്തിനോടും കളിക്കാൻ വന്നാൽ വിവരമറിയുമെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ഇനി അവൻ ഒരു പെണ്ണിൻ്റെ മേലും കൈവയ്ക്കില്ല. അവൻ പോലീസിലും കംപ്ലൈൻ്റ് ചെയ്യില്ല. ചെയ്താൽ കുടുങ്ങുന്നത് അവൻ തന്നെയാണെന്ന് അവന് നന്നായി അറിയാം. ഇനി മേലാൽ ആ നായിൻ്റെ മോനെ ഓർത്ത് നീ വിഷമിക്കരുത്. അവനു മുന്നിൽ ചങ്കൂറ്റത്തോടെ തന്നെ ജീവിച്ച് കാണിക്കണം, കേട്ടല്ലോ. ഈ സീൻ നിന്നെ കാണിക്കാനാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത്. ഇത്രയും ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ആ പിന്നെ, നീ കുറ്റം പറയാറുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ ഇവനെ ഈ നിരയിലാക്കാൻ മുന്നിൽ നിന്നത്. കൈ കാലും തല്ലി ഓടിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹം പറഞ്ഞിരുന്നുള്ളൂ. അവൾ പൊട്ടിച്ചിരിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അവൾ മനസ്സറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. അവൻ്റെ കൈപ്പിടിച്ച് ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഇതേപോലൊരു സുഹൃത്തിനെ തന്നതിന് ദൈവത്തോട് മനസ്സിൽ അവൾ 1000 നന്ദി പറഞ്ഞു. വീണു പോകുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഇതുപോലൊരു സൗഹൃദമുള്ളപ്പോൾ മറ്റെന്ത് വേണം പകരം വയ്ക്കാൻ? അവൾ ഒന്നുകൂടി അവൻ്റെ കൈ മുറുകെ പിടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.